നമസ്കാരം. കൊറോണ പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ അതിഥി സംസ്ഥാന തൊഴിലാളികൾക്കുള്ള പ്രത്യേക പരിഗണന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അവർക്കുള്ള ഭക്ഷണ സൗകര്യവും താമസ സൗകര്യവും ലഭ്യമാക്കുമെന്നായിരുന്നു അറിയിച്ചത്. എന്നാൽ ആ പരിഗണന മുതലെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മുഹമ്മദ് ഖുദ്ദൂസ് എന്ന അതിഥി തൊഴിലാളി ഭക്ഷണ സാധനങ്ങളും താമസ സൗകര്യവും ഇല്ലെന്ന് വ്യാജ പ്രചരണം നടത്തി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. केरल में फंसे हुए हैं. केरल में मालापुरम डिस्ट्रिक्ट मंजेरी वेलटीपुरम जिला का नाम मालापुरम है और मंजेरी टाउन में हम लोग बार्बर का काम करते हैं. और ये सब हमारे बच्चे लोग हैं, हम फैमिली के साथ केरल में फंसे हुए हैं और हम लोग भूखे मर रहे हैं. हम लोग के पास खाने पीने के लिए कुछ पैसा नहीं है. मोदी जी और हमारे योगी जी, हम लोग केरल में बहुत बुरी तरह से फंसे हैं. आप जो है बाहर में फंसे लोगों को बुला रहे हैं. मोदी जी है और योगी जी से हाथ जोड़कर निवेदन है कि हम लोग को भी केरल में फंसे हुए हैं और आप हम लोग को यूपी में बुलवा लीजिए. हम लोग देख रहे हैं कि कोरोना से पहले हम लोग ऐसे ही भूखे मर जाएंगे. और जो लोग भी देख रहे हैं हमारी वीडियो, इतना आप लोग शेयर कीजिए कि हमारे योगी जी के पास ये बात पहुंच जाए. हम लोग का घर है यूपी उत्तर प्रदेश में मऊ जिला और घोसी थाना है ग्राम बनाफा के हम लोग रहने वाले हैं. सो प्लीज योगी जी हम लोग के लिए कुछ कीजिए. हम लोग बहुत बुरी तरह से फंसे हुए हैं. योगी जी आपसे हाथ जोड़कर निवेदन है, हम लोग के पास पैसा नहीं है खाने पीने के लिए. मोदी जी योगी जी हम लोग के लिए आप कुछ कीजिए. बस यही आपको बात कहना था. യുപി സ്വദേശിയായ മുഹമ്മദ് ഖുദ്ദൂസും കൂടെയുള്ള കുട്ടികളും ബന്ധുക്കളും ചേർന്നാണ് ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഒരു അതിഥി സംസ്ഥാന തൊഴിലാളി ലൈവിൽ വന്ന് പ്രധാനമന്ത്രിയോട് രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്ന വീഡിയോ വൈറലാവുകയും കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു. സംഗതി പ്രശ്നമായതോടുകൂടി പോലീസ് നടത്തിയ അന്വേഷണത്തിലൊടുവിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ഏകദേശം 10 വർഷത്തോളമായി മഞ്ചേരി വലിയേറ്റിപ്പറമ്പ് എന്ന സ്ഥലത്താണ് മുഹമ്മദ് ഖുദ്ദൂസ് എന്ന ഉത്തർപ്രദേശ് സ്വദേശി ജീവിക്കുന്നത്. കൂടാതെ മഞ്ചേരിയിൽ സ്വന്തമായി ഒരു ബാർബർ ഷോപ്പുമുണ്ട്. കുട്ടികളുൾപ്പെടെ കുടുംബം മുഴുവനും ഒരുമിച്ചാണ് താമസം. മാത്രമല്ല മുൻഗണനാ പട്ടികയിലാണ് ഖുദ്ദൂസും കുടുംബവും ഉൾപ്പെടുന്നത്. ഇതനുസരിച്ച് ലഭിക്കുന്ന റേഷനും അദ്ദേഹം വാങ്ങിയിരുന്നു. മാത്രമല്ല ഖുദ്ദൂസിന്റെ കുട്ടികൾ മഞ്ചേരിയിലുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിൽ നിന്നും തങ്ങൾ പിന്നോക്ക വിഭാഗക്കാരാണെന്ന് സ്കൂൾ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് ലഭിക്കുന്ന അരിയും ഇവർ വാങ്ങാറുണ്ടായിരുന്നു. എന്നും ചോദ്യം ചെയ്യലിൽ കണ്ടെത്താൻ സാധിച്ചു. അത്രയൊക്കെ ലഭിച്ചിട്ടുമാണ് ഭക്ഷണത്തിനായി സാധനങ്ങൾ ഇല്ലെന്നാവശ്യപ്പെട്ട് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിരുന്നത്. തുടർന്ന് പോലീസ് എത്തി നോക്കുമ്പോൾ അരിയും സാധനങ്ങളുമെല്ലാം അവിടെയുണ്ടായിരുന്നു. തുടർന്ന് ഖുദ്ദൂസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.